ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുക്കിങ് അല്ലാതെ ചലഞ്ച് അങ്ങനത്തെ ഉള്ള ഒരു വീഡിയോയും അല്ല, ഇന്ന് നമ്മൾ ഒരു ടെക് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. സ്റ്റൈലസ് എന്നൊക്കെ കേട്ടിട്ടുള്ള കുറവായിരിക്കും, പക്ഷേ നമ്മൾ സ്മാർട്ട് പെൻ അഥവാ ഫോണിൽ എഴുതുന്ന പേന അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ശരിക്കുള്ള പേരാണ് സ്റ്റൈലസ് പെന്ന്. ഇപ്പോൾ നമ്മൾ കൂടിയ ഉയർന്ന വിലയിലൊക്കെ ഉള്ള ഫോണുകൾ നോക്കുമ്പോൾ ചില ഫോണുകളിലൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടാറുണ്ട്, പക്ഷേ അതിനൊക്കെ നല്ല പൈസ കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒരു സ്റ്റൈലസ് പെൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആരും സ്കിപ്പ് ചെയ്യാതെ അടിച്ച് കളയാതെയൊക്കെ കാണണം, എങ്കിലേ നിങ്ങൾക്ക് ഇത് എന്താണ് സംഭവം എന്നും കറക്റ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ മാത്രമേ ഇത് കിട്ടൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങുകയാണ്. ഇതിനാകെ ആവശ്യമുള്ളത് ഒരു പേനയും കുറച്ച് കോപ്പർ വയറും പഞ്ഞിയും മാത്രമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റൈലസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പേന സ്റ്റൈലസിനോട് സാദൃശ്യമുള്ളതായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളുമുള്ള പേനയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ റീഫില്ലറും മുകളിലത്തെ അടപ്പും ഒന്ന് ഊരി മാറ്റുക. എന്നിട്ട് നേരത്തെ നമ്മൾ കാണിച്ച കോപ്പർ വയറിൻ്റെ കുറച്ച് അറ്റത്തെ കോട്ടിംഗ് ഒന്ന് മാറ്റിയിട്ട് ഒരിഴ മാത്രമായിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ അറ്റം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നിബ് വെക്കുന്ന നിബിൻ്റെ സ്ഥലത്തുകൂടെ ഒന്ന് കയറ്റി സെറ്റപ്പാക്കി വെക്കുക. എന്നിട്ട് അത് നേരെ വലിച്ചിട്ട് ബാക്കിലേക്ക് കൊണ്ടുവന്ന് അവിടെയും ഫോൾഡ് ചെയ്ത് ഇറക്കി ടൈറ്റാക്കി വെക്കുക. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ രണ്ട് സൈഡിലും ഇതേപോലെ ഫോൾഡ് ചെയ്ത് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അനങ്ങാതെ തന്നെ ഇരിക്കും വയറായതുകൊണ്ട്. ഇനി മുകളിലെ മറ്റേ അടപ്പെടുത്ത് അങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ എല്ലാം സെറ്റപ്പായി. ഇനി കുറച്ച് കോട്ടൺ എടുത്ത് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് ചുരുട്ടി തുമ്പറ്റത്തൊന്ന് ടൈറ്റാക്കി ഇറക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ട ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി കാണിച്ചുതരാം. ഇതിൻ്റെ വർക്കിംഗ് കാണിക്കാനായിട്ട് ഞാനിവിടെ ഒരു ഡ്രോയിങ് ആപ്പാണ് എടുത്തിരിക്കുന്നത്. റേഡിയൽ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇത് ഏറ്റവും കൂടുതൽ ഈ സ്റ്റൈലസ് പെൻ ഉപകാരപ്പെടുന്നത് ഫോണിലൊക്കെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഡ്രോയിങ് ആപ്പ് വെച്ച് വർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്റ്റൈലസ് പെൻ തന്നെയാണിത്. ഇതിൽ ഡ്രോയിങ് മാത്രമല്ല, നമുക്ക് കാഷ്വൽ യൂസിനായാലും എഴുതി അസൈൻമെൻ്റൊക്കെ ഉണ്ടാക്കുന്നവർക്കായാലും എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സ്റ്റൈലസ് പെന്ന് തന്നെയാണിത്. ഇത് പറ്റുന്നവരൊക്കെ ഒന്നുണ്ടാക്കി നോക്കുക. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാവുന്നതാണ്. കുറച്ച് നേരം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് കുറേ കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഹാങ് ആവുന്നുണ്ട് ഈ പേന. അത് നമ്മൾ ഈ തുമ്പിലെ കോട്ടണിൽ എത്തിപ്പുരം ഒന്ന് വെള്ളം ഒന്ന് നനച്ച് കൊടുത്താൽ മതി. വിരലൊന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റൊക്കെ നമുക്കിത് തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മൊബൈലിലൊക്കെ വന്ന് അടിഞ്ഞിരിക്കുന്ന കരടും കാര്യങ്ങളൊക്കെ ഈ പഞ്ഞി കൊണ്ട് വലിക്കുമ്പോൾ അത് മറയുന്നത് കാരണമാണ്. ഇതുകൊണ്ട് ആ സമയത്തൊക്കെ വരയ്ക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. ഈ വെള്ളം കുറച്ചും കൂടെയൊക്കെ ഒന്ന് നമ്മൾ നനച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രിക് ചാർജസൊക്കെ അതിലേക്ക് കൊടുക്കുന്നതാണ്. ഏത് സാധാരണ സ്റ്റൈലസിലായാലും നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രിക് ചാർജസ് മൊബൈലിലേക്ക് കണ്ടക്ട് ചെയ്താണ് അതിലുള്ള ടച്ച് വർക്കാവുന്നത്. നമ്മുടെ ഫിംഗർ കൊണ്ട് നേരെ നമ്മൾ ഫോണിൽ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ഇത് ടച്ച് വർക്കാവുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാ സ്റ്റൈലസുകളിലും. അതേപോലെ നമുക്ക് പേനയിലും അത് ചെയ്യാനായിട്ടാണ് നമ്മൾ കോപ്പർ വയർ ഇങ്ങനെ സൈഡിൽ അറ്റാച്ച് ചെയ്തേക്കുന്നതും. കോപ്പർ വയർ കൊണ്ട് കൈ തട്ടി ചെയ്താൽ മാത്രമേ നമുക്കിതിൽ വരയ്ക്കാൻ പറ്റൂ. പിന്നെ അത് കണ്ടക്ട് ചെയ്യുക, ഫോണിലേക്ക് കണ്ടക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ നനച്ച കോട്ടനും തുമ്പിൽ വെച്ചിരിക്കുന്നത്.
നിബായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് നല്ലതുപോലെ തന്നെ ഫിംഗർ കൊണ്ടൊന്നും തൊടാൻ പറ്റാത്ത ഓപ്ഷനുകളിലൊക്കെ സിമ്പിളായിട്ട് ഇതുകൊണ്ട് തൊടാനും പിന്നെ ടെക്സ്റ്റൊക്കെ എഴുതാനും ഡ്രാഗ് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. ഇതിലും മനോഹരമായ വീഡിയോസിനായി ഇനിയും കാത്തിരിക്കും. നോട്ടിഫിക്കേഷനൊക്കെ ഓൾ ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലും മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം കാണാം. ബൈ.